ഇന്നും പലരുടെയും സംശയമാണ് മണിച്ചിത്രത്താഴിന് സെക്കൻഡ് യൂണിറ്റ് സംവിധായകരായി ഫാസിൽ എന്തിനാണ് നാല് പ്രമുഖ സംവിധായകരെ കൊണ്ടുവന്നത് പ്രമുഖർ എന്ന് പറഞ്ഞാൽ പ്രിയദർശൻ സിദ്ദിഖ് ലാൽ സിബി മലയിൽ സാധാരണ സെക്കൻഡ് യൂണിറ്റ് സംവിധായകർ താരതമ്യേന അത്ര പോപ്പുലർ അല്ലാത്തവരല്ലേ വരാറുള്ളത് ഒരേ സമയം സാമ്പത്തിക വിജയവും നിരൂപ പ്രശംസയും ഏറ്റുവാങ്ങിയ അപൂർവം ചിത്രങ്ങളിലൊന്നാണ് മണിച്ചിത്രത്താഴ് തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ ചിത്രം സിനിമാ നിരൂപകരുടെയും പ്രശംസ നേടി എന്നാൽ ഈ ചിത്രം ചിത്രീകരിക്കുന്നതിനിടയിൽ നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചൻ പത്മനാഭപുരം കൊട്ടാരത്തിൽ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ മുക്കാൽ ഭാഗവും അവിടെ തന്നെ തീർക്കാൻ കഴിയുമെന്നായിരുന്നു സംവിധായകൻ ഫാസിൽ പ്ലാൻ ചെയ്തത് എന്നാൽ ചില രാഷ്ട്രീയ പ്രവർത്തകർ ഇതിനെതിരെ തിരിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് അദ്ദേഹം പറയുന്നു മോഹൻലാലിൻ്റെയും ശോഭനയുടെയും ഡേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പത്മനാഭപുരം കൊട്ടാരം പുരാവസ്തു ആയതിനാൽ ഷൂട്ടിങ്ങിന് നൽകേണ്ടെന്ന് നിയമസഭയിൽ പ്രമേയം പാസാക്കിയത് കൊട്ടാരം കിട്ടിയാലേ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമായിരുന്നുള്ളൂ അങ്ങനെയാണ് സിദ്ദിഖിനെയും ലാലിനെയും പ്രിയനെയും സിബിയെയും വിളിച്ച് നാല് ക്യാമറകൾ സെറ്റ് ചെയ്ത് എളുപ്പത്തിൽ ഷൂട്ടിംഗ് തീർക്കാമെന്ന ആശയം ഫാസിൽ മുന്നോട്ട് വെച്ചത് ടി എം ജേക്കബ് വഴി മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെ കണ്ടു ഒടുവിൽ അനുമതി ലഭിച്ചു നവംബർ ഒന്ന് മുതൽ മുപ്പത് വരെ ഷൂട്ടിംഗ് നടക്കാൻ അനുമതി ലഭിച്ചു അങ്ങനെ നാല് യൂണിറ്റുകളായി ഷൂട്ടിംഗ് തുടങ്ങി സിദ്ദിഖ് ലാൽ പ്രിയദർശൻ സിബി മലയിൽ എന്നിവർ യൂണിറ്റിനൊപ്പം ജോയിൻ ചെയ്തു ഫാസിൽ രാവിലെ നാല് പേരെയും വിളിച്ച് ഓരോരുത്തരും എടുക്കേണ്ട ഷോട്ടുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും സ്ക്രിപ്റ്റ് ഭാഗിച്ചു നൽകി സംവിധായകർക്കൊപ്പം നാല് അസിസ്റ്റൻ്റുമാരെയും നൽകി അങ്ങനെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുറേ ചെറുപ്പക്കാർ കൊടിയും പിടിച്ച് കൊട്ടാരത്തിനകത്തേക്ക് കയറി വന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണവർ സർക്കാരിൻ്റെ ഓർഡർ കാണിച്ചിട്ടും അവർ പ്രതിഷേധം തുടർന്നു പുരാവസ്തു നശിപ്പിക്കാൻ സമ്മതിക്കില്ല ഷൂട്ടിംഗ് നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതോടെ ഷൂട്ടിംഗ് നിർത്തിവച്ചു അതുവരെ ക്ലൈമാക്സ് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെയാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ ചിത്രീകരണം തുടങ്ങിയത് പതിനഞ്ച് ദിവസം അവിടെ ഷൂട്ട് ചെയ്തു ക്ലൈമാക്സ് ചിത്രീകരിക്കാൻ ഏഴ് ദിവസമെങ്കിലും വേണം അതിന് പത്മനാപുരം പാലസ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല അവിടുത്തെ കൽമണ്ഡപത്തിലായിരുന്നു ശോഭനയുടെ ഡാൻസ് ചിത്രീകരിക്കേണ്ടത് ഒടുവിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ടി എം ജേക്കബിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവിടെയുള്ള ലോക്കലായ ആളുകളെ കണ്ട് ചർച്ച നടത്തി രാഷ്ട്രീയ നേതാക്കളെ കണ്ട് കാര്യം വിശദീകരിച്ചതോടെ അവർ സമ്മതിച്ചു അങ്ങനെയാണ് ആ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ചിത്രീകരിച്ചതെന്ന് അപ്പച്ചൻ പറയുന്നു